ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ വാൾഡെക്കർ ആണ് ചെയ്യാൻ പോണത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. എങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അളവിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അളവിൽ വേണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. കുറച്ച് വലുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അതല്ല ചെറുത് മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു വൈറ്റ് ചാർട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങനെ നാല് സൈഡ്സിലും കുറച്ച് പശ തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ വൈറ്റ് ചാർട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി പുറത്തോട്ട് നിൽക്കുന്ന ഈ പീസൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അറ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറ് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രെയിമിന് വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ഈ ചാർട്ട് ഈ കാർഡ്ബോർഡിലോട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ നടുക്കത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ നാല് സൈഡിലും നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് നന്നായിട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ടിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയൊരു പിക്ചർ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈസിനെ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സിൽ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ബട്ടർഫ്ലൈയെ വരച്ചു കൊടുക്കാം. ഒരു ഹാഫ് പോർഷൻ മാത്രം വരച്ചു കൊടുത്താൽ മതി, ഒരു ചിറക്. ബാക്കി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മടക്കി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. മതിയാവും. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈസിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കാം.
ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈസിനെ എല്ലാം അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ രണ്ടെണ്ണം ലെയറായിട്ട് ഒട്ടിക്കുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ, ഒരു 3D എഫക്റ്റ് ഇട്ട്. അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തുകൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. സോ നമ്മുടെ ബട്ടർഫ്ലൈ വാൾഡക്കർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൂമൊക്കെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.